ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ചൻ വന്നെങ്കിൽ വെച്ചാൽ നായക്കളെക്കുറിച്ചാണ് രാജപ്പാളയം ചിവാവിൽ ആദ്യം നമുക്ക് രാജപ്പാളയത്തിനാണെന്ന് തുടങ്ങാം കരു ധൈര്യം കരുത്ത വിശ്വസ്തത ഇതിൻ്റെയൊക്കെ പ്രതിരൂപമാണ് രാജപ്പാളയം നായ തമിഴ്നാട്ടിലെ വിരുദ്ധനഗർ ജില്ലയിലെ രാജപ്പാളയമാണ് ഇവരുടെ സ്വദേശം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് മുതൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് വരെ ഈ പ്രദേശം ഭരിച്ചിരുന്നത് നായരാജവംശമാണ് ഈ നായക്കളെ വികസിപ്പിച്ചെ കാട്ടുപന്നിയെ മറ്റും വേട്ടയാടി പിടിക്കാനാണ് ഇവരെയും ഉപയോഗിച്ചിരുന്നത് ആരുടെയും സഹായമില്ലാതെ തനിയെ വേട്ടയാടാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും വേട്ടയാടാൻ വേണ്ടി വന്നാൽ ജീവൻ പോലും കളഞ്ഞ് രജമാനെ രക്ഷിക്കാൻ ഇവർ ചാടിയറങ്ങും ആദ്യകാലങ്ങളിൽ രാജാക്കന്മാർ മാത്രമായിരുന്നു രാജപാളയത്തെ വളർത്തിയിരുന്നത് ഇപ്പോൾ കൃഷിയുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും കാവലിന് ധാരാളമായി രാജപ്പാളയ നായ്ക്കളെ ഉപയോഗിക്കാറുണ്ട് താരതമ്യേന വലിയ നായക്കളാണ് രാജപ്പാളയം വേട്ട അടി പിടിക്കുന്നതുകൊണ്ട് മറ്റു മൃഗങ്ങളോട് അത്ര നന്നായി പെരുമാറില്ല അപരിചിതരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ വേട്ട നിരോധിച്ചതോടെ രാജപാലയത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവയുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ കന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ ഈ ഇനത്തെ സംരക്ഷിക്കാൻ പദ്ധതി തുടക്കമിട്ടു എന്നാൽ ഇപ്പോഴും ആ യഥാർത്ഥ രാജപാലയ നായ്ക്കളെ കിട്ടാൻ അത്ര എളുപ്പം എളുപ്പമല്ല ഇന്ന് നമുക്ക് രണ്ടാം നായയിലേക്ക് പോകാം രണ്ടാം നായലേക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടപ്പുറത്തന്ന ബില്ലേ പ്രസ് ചെയ്തോളാം നോട്ടിഫിക്കേഷൻ എന്നുള്ള വിട്ടാൽ ഞാൻ പുതിയോട് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് രണ്ടാം നായലേക്ക് പോകാം രണ്ടാം നായ എന്ന് പറഞ്ഞാൽ ശിവാവ നായ നായക്കൾക്കിടയിൽ കുഞ്ഞൻ അതാണ് ശിവവ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വരെ പൊക്കം വേറെ മൂന്ന് കിലോയ്ക്ക് അടുത്ത് ഭാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇനങ്ങളിലൊന്നാണ് ചിവാവ മെക്സിക്കോയിലെ ചിവാവ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത് മെക്സിക്കോയിലെ ഒരു പുരാതന സംസ്കാരമാണ് ടോൾകെ ടോൾടെക് അവർ വളർത്തിയിരുന്ന ടി ചീച്ചി എന്ന ഇനം കുഞ്ഞൻ നായ്ക്കളാണത്ര ചിവായുടെ മുൻഗാമികൾ രണ്ടു തരം ചിവാവകളുണ്ട് ചെറിയ രോമമുള്ളവേ നീളം രോമമുള്ളവയും ഇത്ര കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ മരിക്കേൽക്കാനും മറ്റ് മൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാനും സാധ്യത കൂടുതലാണ് പെട്ടെന്ന് മേടിക്കുന്ന ഇനമാണ് ഇവ ചിവാവുകൾ എന്തെങ്കിലും ഒരാളോട് കൂടുതൽ അടുപ്പം കാണിക്കാറുണ്ട് ഫ്ലാറ്റിലെ താ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഇനമാണിത് നല്ല ബുദ്ധിശക്തിയുള്ള കൂട്ടരാണിവർ അതിനാൽ എളുപ്പത്തിൽ പരിശീലിപ്പിക്കാനാവും പന്ത്രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത് വർഷം വരെ ചിവാവയുടെ ജീവിതകാലം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയാണ് ഇപ്പൊരു വീഡിയോ ആയിട്ടിരുന്നത് വരെ എല്ലാവർക്കും ബൈ